അപ്പോൾ എൻ്റെ നല്ലൊരു തിരക്ക് പിടിച്ചൊരു ദിവസത്തെ വ്ലോഗാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ എന്താണ്ട് കുട്ടിയത്ത് വന്നതാണ് കേട്ടോ. ഞാനും ഹൈർമോളും മാത്രമാണ് വന്നത്. പെട്ടെന്ന് വന്നതാണ്, അതുകൊണ്ട് തന്നെ നല്ല പാട് വിട്ടുപോയി. ഹൈറിനൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. സിംലയിലാണ് കേട്ടോ പോയത്. അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട് കേട്ടോ. അപ്പോൾ നാളെയാണ് കല്യാണം. എനിക്ക് പോകാനൊക്കാത്തത് കൊണ്ട് ഞാൻ തലേന്ന് പോവാണ് കേട്ടോ. അതേ ഉമ്മായും വന്നിട്ടുണ്ട്. അങ്ങനെ അതേ ഉമ്മ വന്നപ്പോൾ ആശ്വാസമായി. കാരണം എൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ ആയിട്ട് പാടായിരുന്നു. പിന്നെ അതേ ആജിഷേ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ തലേന്ന് പോവാണ്. ഇതേ എൻ്റെ ഫ്രണ്ട് മീനുവിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടീ പാർട്ടിയാണ്. അതേ ഇതാണ് ചെറുക്കൻ, അതാണ് പെണ്ണ്. അപ്പോൾ ഇന്ന് കല്യാണമാണ്, എനിക്ക് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പോയതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേ ഹൈരമോള് എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് ദേ എൻ്റെ മോള് വരുന്നു. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഹെല്ലോ, ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലൈഫ് ഡയറി. സോ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ തലവേദന കൂടിയാണ് കേട്ടോ. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് ഒന്നും നടന്നിട്ടില്ല, ഫുൾ മെസ്സായി കിടക്കുകയാണ്. എനിക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പം കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ച് എല്ലാം സെറ്റാക്കിക്കൊണ്ടാണ് പോകാറ്. അപ്പം വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല, ബിക്കോസ് ഹരിവരിയായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റില്ല, നല്ലപോലെ അടുക്കിന് ഒതുക്കി പറക്കി വെച്ചില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ എടുത്തു. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് ലോങ് ആണ് കേട്ടോ പോകുന്നത്. എവിടെയാണ് പോകുന്നത്, എന്താ ഏതാന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ സാധനം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ഫുൾ മെസ്സാക്കിയിട്ടിരിക്കുകയാണ്, ഒന്നും എടുത്തു വെച്ചില്ല. എനിക്ക് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് പാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മറന്നു പോകാതെ അത്യാവശ്യമുള്ള എല്ലാ സാധനവും നമുക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ദേ ഇതൊക്കെയാണ് കേട്ടോ ഹാല്. പണ്ടെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന എൻ്റെ ബാഗ് കാര്യങ്ങൾ ഇതാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കിടക്കും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കാം. അപ്പോൾ ഞാൻ ഹെൽപ്പിന് ഉമ്മായെ കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്. ചായ കുടിച്ചില്ല, ചായ ഒന്ന് തരുമോ. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. പാക്കിംഗ് കഴിഞ്ഞാൽ പാതി ആശ്വാസമായി, പാതിയല്ല മൊത്തം ആശ്വാസമായി. പിന്നെ നമുക്ക് ടെൻഷൻ ആവണ്ടല്ലോ. അപ്പോൾ ഇതേ ചായ പാടയായി കേട്ടോ. നല്ല സാരമില്ല, മമ്മിയുടെ ചായയാണ്, കുടിച്ചു വെക്കാം. ഞാൻ താണ്ടേ ഒരു ലിബാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ, സുഗറിൻ്റെ. ഇത് കണ്ടോ, ഇത് റെഡായിട്ടാണ് ഇതിൽ തോന്നുന്നത്. പക്ഷേ റെഡല്ല കേട്ടോ, ഇത് ബ്രൗൺ ആണ്. ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഞാനങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യുന്ന ടൈപ്പല്ല. എങ്ങോട്ടെങ്കിലും പോകുന്ന ടൈമിൽ മാത്രം വാങ്ങിച്ചു വെച്ച് ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ. അല്ലാതെ ഞാനിതൊന്നും അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 11:52 ആയിട്ടോ. എൻ്റെ ബാഗിൻ്റെ ഇത് വെയിറ്റ് കാരണം പൊട്ടിപ്പോവോ എന്തോ. ഓഷോ, ഇതിൽ കുറേ വെയിറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് തോളിലിടാനുള്ള ബാഗാണ്. പിന്നെ ഇതൊരു ചെറിയ സൂട്ട് കേസ്. ഇത് ഞാൻ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഞാൻ കരുതി കുറച്ചും കൂടെ സൈസ് കാണും. പക്ഷേ ഇത് സൈസ് ഇതിനകത്ത് ഒരുപാട് അങ്ങനെ കൊണ്ടുപോകും. പക്ഷേ ഇത് ഭയങ്കര നല്ലൊരു ഇതാണ് കേട്ടോ, നല്ലൊരു ട്രോളി ബാഗാണ്. നമുക്ക് പിന്നെന്താ പറയുക, എല്ലാ സംഭവമൊക്കെ ഉണ്ട്. നല്ല ലോക്കുണ്ട്. പിന്നെ ദേ ഇതിനകത്ത് മറ്റേ സംഭവം ദേ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും, വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇത് താഴുന്നില്ലല്ലോ. ആ ഓക്കെ. പിന്നെ എന്താ പറയുക, അത് മെയിൻ അട്രാക്ഷൻ ഇതാണ് കേട്ടോ. കാരണം നമുക്ക് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഇത് എടുക്കാൻ കാര്യം തന്നെ എനിക്ക് ഹയറിനുള്ളതുകൊണ്ട് തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നാലും പാടാണ്. അപ്പോൾ ഇതാകുമ്പോൾ വലിച്ചുകൊണ്ട് പോകാമല്ലോ, അങ്ങനെ എടുക്കാൻ കേട്ടോ. പിന്നെ അത് ഈ ഒരു ബാഗ് നിറച്ച് നമ്മുടെ ഫുഡ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം ഞാൻ ഡയറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ടും പിന്നെ മാക്സിമം ട്രെയിനിലെ ഫുഡ് ഒഴിവാക്കുക, പുറത്തു നിന്നുള്ള ഫുഡ് ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടും പിന്നെ ബജറ്റ് നമുക്ക് നോക്കണമല്ലോ. നമുക്കങ്ങനെ ഒരുപാട് വരിക്കൂലി ചിലവാക്കാനൊക്കെ ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിലെടുത്തിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഹയറിൻ്റെ മരുന്ന് കാര്യങ്ങൾ എസെൻഷ്യൽ സാധനങ്ങളായിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കറ്റ് വെച്ചപ്പോൾ തന്നെ ഇത് സ്പേസ് ഭയങ്കരമായിട്ട് പോയി. ജാക്കറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 1, 2, 3, 4 ദിവസത്തേക്കൊക്കെയുള്ള ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. 4 ദിവസമൊന്നും പറ്റത്തില്ല, അത്യാവശ്യം ഒരു 2-3 ജോഡിയൊക്കെ വയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ഒരു സിംഗിൾ
രണ്ട് ദിവസത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരുപാട് ദിവസത്തേക്കൊന്നും ഇതിനകത്ത് ഒരു വലിയ എല്ലാ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഈ ബാഗ് ഫുള്ള് ലഗേജാണ്. അപ്പം ഈ ഹയറിന് ഉറങ്ങുവാണ്, ഞാൻ താണ്ടേ എൻ്റെ മുന്നേ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല ഗൈസ്. എനിക്ക് എന്തൊക്കെയോ, അതായത് നമ്മളിപ്പോൾ പോയി തിരിച്ചെത്തുന്ന വരെ മനസ്സിനൊരു എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ ഒരു എന്താ പറയുക ഒരു ടെൻഷൻ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷത്തെക്കാളൊരു എന്താ പറയുക ഒരു ഇതൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന. പിന്നെ എന്താ പറയുക, ഞാൻ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാൻ കേട്ടോ മാക്സിമം. ഞങ്ങളുടെ നെറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഞാൻ ജിയോൻ്റെ പ്രീപെയ്ഡ് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി റോമിങ് അങ്ങനെയൊക്കെ എടുത്താൽ ശരിയാകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല, അയ്യോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഗായ്സ്. ഹേ ഗായ്സ്, നാളെ രാവിലെ ബാക്കി ഒക്കെ വിശേഷങ്ങൾ പറയാൻ കേട്ടോ.